ഹലോ നമസ്കാരം ടി ചിടു കോറിലേക്ക് സ്വാഗതം ഞാൻ സൂരജ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു കോഴ്സാണ് അതാണ് മ്യൂസിക് പ്രൊഡക്ഷൻ കോഴ്സ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ബേസിക് ആയിട്ട് എങ്ങനെ എന്ത് ചെയ്യാം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മ്യൂസിക് പ്രൊഡക്ഷനിൽ താല്പര്യമുള്ളവർക്ക് സൗണ്ട് എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് ഞാൻ എന്നെ ജസ്റ്റ് ബേസിക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു തരാം ഒരു ബേസിക് സ്റ്റോ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഇതിഷ്ടമായ നിങ്ങൾക്ക് അഡ്വാൻസ് മ്യൂസിക് പ്രൊഡക്ഷൻ സിസ്റ്റംസ് ഞാൻ പറഞ്ഞു തരുന്നതാണ് മിക്സിംഗും എഡിറ്റിങ്ങും സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് അതിന് ഒരു ബേസിക് സോഫ്റ്റ്വെയർ ഇതൊരു ലൈറ്റ് വെയിറ്റ് സോഫ്റ്റ്വെയർ ആണ് അല്ലാതെ ബിഗ് സോഫ്റ്റ്വെയർ ഒന്നും അല്ല ഓക്കെ ഇത് ആയിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രി ലീഡിങ് ആയിട്ട് നിൽക്കുന്ന മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർസ് ആണ് അതായത് മ്യൂസിക് എഡിറ്റിങ് മിക്സിങ് മുതലായ കാര്യങ്ങൾക്കെല്ലാം നാം ഒരു കാര്യമാണ് എന്താണ് ഹൈപ്പർസോണിക് വെൻഡോ പിന്നെ ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒഡാസിറ്റി ആണ് ഒരു ഇരുപത്തൊന്ന് എം ബി അത് മൾട്ടിപ്ലാറ്റ്ഫോമാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ലഭിക്കുന്നതാണ് പിന്നെ അഡോബോ ഒഡീഷൻ ഓക്കെ അങ്ങനെ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട് നിങ്ങൾക്ക് ടോപ്പ് ടെൻ മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിക്കാവുന്നത് വെറുമൊരു ബേസിക് സോഫ്റ്റ്വെയർ ആണ് ജസ്റ്റ് മ്യൂസിക് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് ഒഡാസിറ്റി ഒഡാസിറ്റി ഡൗൺലോഡ് എന്ന് ചുമ്മാ കൊടുത്തു ഓക്കെ അപ്പോൾ ഒഡാസിറ്റി ഡൗൺലോഡ് ഫസ്റ്റ് തന്നെ വന്നു ഞാൻ ഒഡാസിറ്റി കൊടുത്തു ഓക്കെ ഇനി അടുത്തത് ഒഡാസിറ്റി ഫോർ വിൻഡോസ് ഓക്കെ ഒഡാസിറ്റി ഫോർ മാക്കുണ്ട് ലിനക്സ് ഉണ്ട് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ യൂസ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിനോട് അനുസരിച്ചുള്ള ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഒഡാസിറ്റി ഫോർ വിൻഡോസ് കൊടുത്തു ഓക്കെ അത് വന്നിരിക്കുന്നു എൻ്റെ അകത്ത് വഡാസിറ്റി ടു പോയിൻ്റ് സീറോ ഫൈവ് ഇൻസ്റ്റാളർ അപ്പം നമ്മൾ മാക്സിമം എല്ലാവരും വിൻഡോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വഡാസിറ്റി ടു പോയിൻറ്റ് ഇൻസ്റ്റാളർ ഞാൻ ഡൗൺലോഡ് ചെയ്യാണ് അവിടെ ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു ഇൻസ്റ്റാളർ ഓക്കെ ആയി തുടങ്ങിയിരിക്കുന്നത് ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കത് നോക്കാം ഓക്കെ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് സിറ്റി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ആദ്യമായി ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു ഓക്കെ ഏത് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് കൊടുത്തു ഓക്കെ നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ഞാനത് ബ്രൗസ് ചെയ്തിട്ട് ഞാൻ ഇവിടെയാണ് സാധാരണ സേവ് ചെയ്യാനുള്ളത് സോ ഞാനത് ഡി ക്യാത്ത് കൊടുത്തു നെക്സ്റ്റ് ക്രിയേറ്റ് ആയിട്ട് സ്റ്റോക്കു നെക്സ്റ്റ് കൊടുത്തു ഇൻസ്റ്റാൾ കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു ഞാൻ ലോഞ്ച് കൊടുത്തു ഫിനിഷ് ഇതാണ് എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് ഈ പാട്ടുകൾ പരീക്ഷിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് പാട്ടിന്റെ കാര്യം നോക്കല കാര്യം ഒന്നും കാണില്ല ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളു അല്ലാതെ എനിക്ക് പാട്ട് പാടാനോ അങ്ങനെ അങ്ങനെയൊന്നും വലിയ ഇതൊന്നുമില്ല ഓക്കെ ജസ്റ്റ് എങ്ങനെയാ നിങ്ങൾക്ക് ഇത് പഠി എങ്ങനെ ടൂൾസ് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി സാമ്പിളായിട്ട് എൻ്റെ വോയിസ് തന്നെ കാണിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാം എന്ന് കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പം വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ മൈക്രോഫോൺ നമ്മുടെ സി പി കണക്ട് ചെയ്യുക അതിനുശേഷം എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ് അങ്ങനെ തന്നെ ഇരിക്കുക ഓക്കെ ഇനി ഓരോ ടൂൾസ് കാണിച്ചു തരാം ഇത് പോസ് ചെയ്യാനാണ് ഈ സംഭവം ഇത് പ്ലേ ചെയ്യാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് സ്റ്റാർട്ട് അതായത് ഹോമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തുടങ്ങിയാൽ വേണ്ടിയിട്ട് ഇത് എൻഡ് സ്ക്രിപ്റ്റ് എൻഡ് എൻഡിലോട്ട് പോകാൻ വേണ്ടി ഇതാണ് റെക്കോർഡിൻ്റെ സ്വിച്ച് ഓക്കെ പിന്നെ ഇതൊക്കെ ട്രാക്ക് നമ്മൾ പാടുമ്പോൾ ട്രാക്ക് വരും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കുറച്ച് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഇത് നമ്മൾ പാടണ അനുസരിച്ച് ഇതിൻ്റെ ഈ ലെവൽ ഇങ്ങനെ വേരിയേഷൻ കാണിക്കും ഒരു കളർ ഒരു ബാർ വെച്ചിട്ട് പിന്നെ ഇത് നമ്മുടെ സൗണ്ട് അതായത് സ്പീക്കറിലെ സൗണ്ട് എന്തോ വേണം നമുക്ക് വേണമെങ്കിൽ ഇത് ഫുൾ സൗണ്ട് ആക്കാം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ജോളിയും കൂടാൻ കുറയ്ക്കാം പിന്നെ ഇത് മൈക്രോഫോൺ ഇൻപുട്ട് സൗണ്ട് ആണ് നിങ്ങൾക്ക് ഇപ്പം പതുക്കെ സൗണ്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങോട്ട് കുറയ്ക്കാം നിങ്ങൾക്ക് എന്തോ സൗണ്ട് വേണോ അതനുസരിച്ച് ഇങ്ങോട്ട് കൂട്ടാം മാക്സിമം ഇവിടം വരെ പിന്നെ ഇത് കട്ട് ചെയ്യാൻ ഒരു ട്രാക്ക് കട്ട് ചെയ്യാനും മാറ്റാനൊക്കെയാണ് പിന്നെ കോപ്പി പേസ്റ്റ് ട്രിം ഓഡിയോ ഓഡിയോ ട്രിം ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ പഠിപ്പിക്കുന്നുള്ളൂ ഓക്കെ അപ്പം ബാക്കിയുള്ള അഡ്വാൻസ് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാം ഫസ്റ്റ് ബേസിക് ഓക്കെ ശരി എന്നാൽ ഫസ്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രാക്ക് ഇതാണ് ട്രാക്ക് ഓക്കെ ഞാനിൻ്റെ അകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഉണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രാക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇതിൻ്റത് റെക്കോർഡ് ആവുന്നുണ്ട് ആക്ച്വലി അല്ല നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം സ്പേസ് ബാർ അടിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞെക്കാം അല്ലെങ്കിൽ സ്പേസ് ബാറിൽ പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ സ്പേസ് ബാർ അടിച്ചാൽ പ്ലേ ആവും അല്ലെങ്കിൽ ഇവിടെ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം വേണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രാക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇതിൻ്റെ റെക്കോർഡ് ആവുന്നുണ്ട് ആക്ച്വലി ഇല്ല നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം സ്പേസ് ഓക്കെ വേണ്ട അപ്പം ഇത് ജസ്റ്റ് ഒരു ട്രാക്കാണ് ഞാനിപ്പം പറഞ്ഞൊരു ട്രാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഹൈലൈറ്റ് ആവുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സാധനം ഇപ്പോൾ ഞാനിതിരി ഇങ്ങോട്ട് വേരിയേഷൻ ഗെയിം അതായത് ആംപ്ലിഫൈ ചെയ്യണം ആക്ച്വലി അതായത് ആക്ച്വൽ സൗണ്ടിൽ നമ്മൾ വി എൽ സിയിലൊക്കെ ഹൺഡ്രഡ് കഴിഞ്ഞാൽ പിന്നെ ആംപ്ലിഫിക്കേഷൻ സൗണ്ടാണ് ആണ് ആക്ച്വലി കേടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ആംപ്ലിഫയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ആംപ്ലൈഫ് പക്ഷെ ഒത്തിരി ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സാമ്പിൾ റേറ്റിന് മേളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഓക്കെ ഇങ്ങോട്ട് കാണിക്കുന്നതും എന്ത് സംഭവിക്കും വോയിസിൻ്റെ സൗണ്ട് കൂടും പറ്റിക്കേറ്റ് നമുക്ക് ട്രാക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ആവുന്നുണ്ട് ആക്ച്വലി കേൾക്കണമെങ്കിൽ കേൾക്കാം കഴിഞ്ഞാൽ ഗെയിം ഇത് കുറയും സൗണ്ട് കുറയും ഓക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കൂടും ഓക്കെ ഞാൻ ഇത് കറക്റ്റ് ആക്കി ഞാൻ പ്ലേ കേട്ട് നമുക്ക് ട്രാക്ക് പ്ലേ ആവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിന്റെ സൗണ്ട് കാണാൻ പറ്റുന്നതാണ് പറയുന്നതിന്റെ റെക്കോർഡ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ഇവിടെയും കൂടും കുറയുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ കാണിച്ചു തരാം അതിന് ഓക്കെ അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഗ്രേ ആവും ഓക്കെ ഇനി ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിക്കും അവസാനത്തിലോട്ട് പോകും ആത്തേക്കാണെങ്കിൽ ആതിലോട്ട് പോകും ഓക്കെ ഇതാണ് എന്ത് ചെയ്യാൻ സെലക്ഷൻ അതായത് നമ്മൾ ഇപ്പം ഈ ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ സെലക്ഷൻ ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് വെച്ച് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ പിന്നെ സൂം സൂം ഇത് ട്രാക്ക് സൂം ചെയ്യണമെങ്കിൽ ക്ലിക്ക് സൂം ചെയ്താലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവും ചെറു നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം റൈറ്റ് ക്ലിക്ക് ചെയ്യണം മൗസ് സൂം ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം സൂം ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ഇത്രയും കൊടുത്തു പിന്നെ ടൈം ഷിഫ്റ്റ് ടൂൾ നിങ്ങൾക്ക് ടൈം ഷിഫ്റ്റ് ചെയ്യാൻ ഇതൊക്കെ അഡ്വാൻസ് എഡിറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ടൈം അങ്ങോട്ട് ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും നീക്കാനും ഈ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈം ഷിഫ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ട്രാക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് ട്രാക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് നീക്കി വെക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്കത് സാധിക്കുന്നതാണ് കൺട്രോളിസർ അടിച്ച് കഴിഞ്ഞാൽ അണ്ടുവാണ് ഓക്കെ എഡിറ്റല്ലേ ഇവിടെ പോയി നമുക്കറിയാൻ പറ്റുന്ന ഷോർട്ട് കട്ട് കീസ് ഉണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ഇനി തിരിച്ച് മറ്റേലോട്ട് വരണമെങ്കിൽ നേരെ എന്ത് ചെയ്യണം സെലക്ഷൻ ടൂൾ ഓക്കെ അപ്പം ഇത്രയും മൂന്ന് ടൂളാണ് തൽക്കാലത്തേക്ക് പോകണമെങ്കിൽ ഇത് കുറച്ച് അഡ്വാൻസ് ഉണ്ട് റോഡ് ടൂളും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആണ് ഞാൻ ഇത്രയും ജസ്റ്റ് ബേസിക് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് സെലക്ഷനാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനിത് ഇനി നമ്മളിപ്പോൾ വേറെ ഏത് ടൂൾ എടുത്തു കഴിഞ്ഞാലും ഈ സെലക്ഷൻ ടൂൾ എടുത്ത് ഫസ്റ്റിലോട്ട് വെച്ചു അല്ല നിങ്ങൾക്ക് ഇത് കേൾക്കണമെങ്കിൽ കേൾക്കാം ഓക്കെ ഞാൻ വെച്ചു ഇനി എനിക്ക് കുറച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക എന്ത് ചെയ്യണം കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു എനിക്ക് ഇത്രയും പാട്ടാണ് കട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇത്രയും സെലക്ട് ചെയ്തു ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടെ കത്രിക്ക് പോലത്തെ സാധനം കണ്ടില്ലേ കട്ട് കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ കൺട്രോൾ എക്സ് കൊടുത്താലും സെയിം ആണ് എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ പേസ്റ്റ് ചെയ്യണം കൺട്രോൾ ബി എടുത്താൽ അവിടെ പേസ്റ്റ് ആയി നിങ്ങൾക്ക് ഇനി ട്രാക്ക് നീക്കണമെങ്കിൽ ഒന്നൂലും ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇത് ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ നീക്കാം അങ്ങനെ ചേർത്ത് വയ്ക്കാം ഓക്കെ ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഇടയിലുള്ള രണ്ട് പോർഷൻ ആണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നേരെ ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടെ സെലക്ഷൻ ഉള്ളിൽ പോവുക എവിടെയാണ് വേണ്ടത് അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ കൺട്രോൾ എക്സ് അടിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം കട്ട് കൊടുക്കാം ഓക്കെ ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഇനി ഞാൻ ഇതെല്ലാം എന്ത് ചെയ്യാൻ പോകും ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാം ഞാൻ ഒന്ന് കൂട്ടി ഇത് ലെവലാണ് ഇപ്പൊ ലെഫ്റ്റിലോട്ട് നമ്മുടെ സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് ഞാൻ ഇപ്പിക്കുന്ന സ്റ്റീരിയോ ലെവൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട് അപ്പോൾ ലെഫ്റ്റിലോട്ട് കൂടി ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കൂടുതൽ സൗണ്ട് ലെഫ്റ്റിൽ നിന്ന് പ്ലേ ചെയ്യും ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് പ്ലേ ചെയ്യും ഓക്കെ ജസ്റ്റ് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്കിവിടെ എഫക്ട്സ് നോക്കാം അതുണ്ടാവും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രാക്ക് ഓക്കെ ഇത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ ട്രാക്ക് അതുണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രാക്ക് ഇത് ആക്ച്വലി സ്പീക്കറിൽ നിന്ന് പറഞ്ഞ സൗണ്ട് അധികം ക്യാപ്ചർ ചെയ്യില്ല നമ്മുടെ മൈക്രോഫോണിൽ നിന്ന് പറയുന്ന സൗണ്ട് അധികം ക്യാപ്ചർ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പേടി വേണ്ട നിങ്ങൾ കരക്കിയിട്ടൊക്കെ സിംഗ് ചെയ്യുകയാണെങ്കിൽ കരോക്കി കൂടെ ഉള്ളിൽ കയറി വരുമോ അങ്ങനെയൊന്നും പ്രശ്നമില്ല കറക്റ്റ് നമ്മൾ എന്താണ് മൈക്രോഫോണിൽ കൂടെ എന്തോരം പറയുന്നത് ആ ലെവൽ സൗണ്ട് ആണ് നമ്മൾ കേൾക്കത്തുള്ളത് അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഓർത്ത് പേടിക്കേണ്ട ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് പാടാണ് നമുക്കത് എങ്ങനെ എഫെക്ട് ചെയ്യാൻ നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പം പുതിയ നിങ്ങൾ ട്രാക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെ വന്നോളും അതിനുശേഷം ഇൻഡ്യൂ പിടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഒന്നുമില്ല നിങ്ങൾക്ക് വേറെ ട്രാക്ക് ചെയ്യണമെങ്കിൽ ട്രാക്സി പോവുക ആഡ് നൂറ് ട്രാക്ക് ചെയ്യുക ഓഡിയോ ട്രാക്ക് കൊടുക്കുക അല്ല സ്റ്റീഡിയോ ട്രാക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഓഡിയോ ട്രാക്ക് കൊടുക്കുക സ്റ്റീരിയോ ട്രാക്ക് കൊടുത്താൽ സ്റ്റീഡിയോ ട്രാക്ക് ഓട്ടം ആയിരിക്കേണ്ടി വരും നമ്മളിപ്പോൾ റെക്കോർഡ് കൊടുക്കുകയാണെങ്കിലും സ്റ്റീരിയോ ട്രാക്കാണ് വരുന്നത് ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ട്രാക്ക് വെച്ചു ദൈവം പാട്ട് വളരെ കുളവായിരിക്കും എന്നാലും സഹിക്കുക സോറി ഓക്കെ ശരി ഞാൻ ജസ്റ്റ് ഒരു പാട്ട് കൊടുക്കാം തിരിയും മാനസം അറിയാതെ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു പാട്ട് പാടി ഞാനിപ്പോൾ ഹോം ചെന്നിട്ട് ഞാനിപ്പോൾ ഈ പാട്ട് കിലുകിൽ പമ്പരം തിരിയും മാനസം അപ്പം നമ്മൾ ഈ പാട്ട് കേട്ടു കിലുഗിൽ ഇത് നമ്മളിങ്ങോട് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും സംഭവിക്കും സൗണ്ട് കൂടും ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ സൗണ്ട് കുറയും ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് എഫക്ട്സ് കൊടുക്കണം അപ്പൊ കേൾക്കാ രസുമില്ല നമ്മള് ഏത് ഏത് പാട്ട് വഴിയാലും മറ്റേ നമ്മള് നമ്മുടെ സൗണ്ട് ഒന്നുമില്ല നമ്മുടെ സാധാരണമായിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ കാണും ഓക്കെ അപ്പൊ നമുക്ക് ഇതുമായിട്ട് ഒരു കോമൺ കോമൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യും നമ്മളപ്പോൾ സിനിമയിലാണെങ്കിലും എല്ലാ എഫ്സ് ഒക്കെ നമ്മൾ ആട് എല്ലാ പാട്ട് പാടുന്ന എഫക്ട്സ് ട്രാക്കിൽ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എഫക്ട്സ് നോക്കാം എഫക്ട്സ് കൊടുത്തു ആംപ്ലിഫൈ കൊടുക്കാമെന്ന് വിചാരിച്ചു ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് അതായത് ഞാനിപ്പോൾ ഇത് കൂട്ടു എന്ന് വിചാരിച്ചു ഓക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഹലോ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ സാധനത്തിന് വേൾഡ് വേറൊരു ട്രാക്ക് ആഡ് ആവും അപ്പൊ അതിന്റെ സൗണ്ട് കൂടും അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഞാൻ ആലോ ക്ലിപ്പിങ് കൊടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കിന് സൗണ്ട് കൂടും ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ആംപ്ലിഫിക്കേഷൻ ആംബ്ലിഫിക്കേഷൻ സംഭവിക്കാന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ആംബ്ലിഫിക്കേഷൻ കേൾക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ എം ബി ത്രീ ആയിട്ട് എം ബി ത്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന നേരത്തെ ആ ട്രാക്കിന് എന്നാൽ ആക്ച്വലി വോയിസ് കുറവായിരിക്കും എന്ത് അതായത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ കേൾക്കുന്ന സൗണ്ട് കാണില്ല ഇത് ജസ്റ്റ് സോഫ്റ്റ്വെയർ കേൾക്കുമ്പോഴുള്ള സൗണ്ട് കൂട്ടാൻ ആ സോഫ്റ്റ്വെയറിൽ വെച്ച് പ്ലേ ചെയ്യുമ്പോൾ എന്താണോ ആ സൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഞാൻ എൻ്റെ എഫക്ട്സും കാര്യങ്ങളും കൊടുക്കുന്നത് എന്ത് ചെയ്യാം ഞാൻ അടുത്ത ട്യൂട്ടോറിയൽ കാണിച്ചു തരാം നമുക്ക് അടുത്ത ട്യൂട്ടോറിയലോട്ട് ഇത് കഴിഞ്ഞിട്ട് കിടക്കാം ഓക്കെ താങ്ക്സ്